ഇനിക്കുള്ള ഇഡിയുടെ സമൻസിന് വീണ്ടും സ്റ്റേ. വേണ്ട രണ്ട് വർഷമായി ഞങ്ങളുടെ ഇപ്പോൾ ഉച്ചയമിൽ ഈ കളി തുടങ്ങിയിട്ട്. എന്താ ഇഡിയുടെ കേസ്? മസാല ബോണ്ട് ഇറക്കിയത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ മാനേജ്മെന്റ് ആക്ട്, ഫെമ ആക്ടിന് വിരുദ്ധമായിട്ടാണെന്നാണ്. ആ ആക്ട് നോക്കേണ്ടത് ചുമതല ആർ ബി ഐക്കാ. ആർ ബി ഐക്ക് അങ്ങനെ ഒരു കേസില്ല, അവിടെ അനുവാദത്തോടു കൂടിയാണ് ബോണ്ട് ഇറക്കിയത്. തീർന്നില്ല, എല്ലാ മാസവും കണക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്. അവരിന്ന് വരെ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിലേ എൻ്റെ പഴയ അക്കൗണ്ടുകൾ, എൻ്റെ മക്കളുടെ അക്കൗണ്ടുകൾ, ഞാൻ എവിടെയൊക്കെ ഡയറക്ടറായിരുന്നോ ആ കമ്പനികളുടെ അക്കൗണ്ടുകൾ, ഇതൊന്നും ചോദിക്കേണ്ട അവകാശം ഇടിക്കുണ്ടോ? ഇതായിരുന്നു ഞാൻ ഉന്നയിച്ച ചോദ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് ന്യായമാ. ഭരണഘടനയിൽ എനിക്ക് ഒരു സ്വകാര്യതയുടെ അവകാശം തന്നിട്ടുണ്ട്, അത് ലംഘിച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ ന്യായം പറയണം. എന്താ ന്യായം? രണ്ട് വർഷമായി ടി ഡിക്ക് ഒരു വിശദീകരണവും ഇല്ല. അപ്പോഴാണ് അപ്പീലിൽ സിംഗിൾ ജഡ്ജ് വേറൊന്ന് ആ അപ്പീൽ കേട്ടിട്ട് പഴയ സമൻസ് നിലനിൽക്കുന്നതല്ല, പോട്ടെ, ഇഡിക്ക് വേണമെങ്കിൽ പുതിയ സമൻസ് അയക്കാം. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ലെണഡ് ജഡ്ജ്, സിംഗിൾ ജഡ്ജ് എന്താണോ ന്യായം പറഞ്ഞത്, ടോ വലിയ വിശദമായ ഒരു ജഡ്ജ്മെന്റ് ആണ്, അത് വിശദമായി പരിശോധിച്ചിട്ട് അത് സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും എല്ലാവരും ഒരേ കളത്തിൽ, പഴയ കളത്തിൽ തന്നെ. ഇ ഡിയോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ഡൽഹിയിലുള്ള ജവാന്മാര് ചിന്തിക്കുന്നുണ്ടാവും 50,000 കോടി രൂപയുടെ കാര്യമല്ലേ, തപ്പിയാൽ ഇവിടെ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. നടക്കത്തില്ല കേട്ടോ, കേരളത്തിൽ നിങ്ങൾ പുല്ല് പേടിയില്ല.